നമസ്കാരം. ഒടുവിൽ ലോകരാഷ്ട്രങ്ങളെ പോലും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. ഇതിന് പിന്നാലെ യുക്രൈന്റെ തലസ്ഥാനത്ത് ഉൾപ്പെടെ 6 സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇതിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ പല രാജ്യങ്ങളും ഭീഷണിയിലാണ്. ഇത് ഈ ഇരു രാജ്യങ്ങളെയും മാത്രമല്ല ബാധിക്കുന്നത്, മറ്റ് രാഷ്ട്രങ്ങളെയും ബാധിക്കും. ലോകരാഷ്ട്രങ്ങളെയും മനുഷ്യജീവിതത്തെയും ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇനി ഇത് വഴിവെക്കുക. സാമ്പത്തിക മേഖലയെ പിടിച്ചു കുലുക്കുന്നതായിരിക്കും ഇത്. 1000 കിലോമീറ്റർ അകലെ ഒരു യുദ്ധം നടന്നാൽ അത് ഇന്ത്യയെ ബാധിക്കുമോ എന്ന ചോദ്യം പലർക്കുമുണ്ട്. എന്നാൽ ബാധിക്കും, അത് 100% ഉറപ്പ് തന്നെയാണ്. അത്തരത്തിൽ ചില സംഭവങ്ങളുമുണ്ട്. നമുക്ക് ആ വസ്തുതകൾ എന്താണെന്ന് പരിശോധിക്കാം. ക്രൂഡ് ഓയിൽ നിർമ്മാണത്തിലെ ഭീമനാണ് റഷ്യ എന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈനിലെ പ്രതിസന്ധി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തും. 2014 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ഇപ്പോൾ തന്നെ വില എത്തിക്കഴിഞ്ഞു. നിലവിൽ $96.7 ഒരു ബാരലിന്റെ വില. ഇത് $100 കവിയുമെന്നും ഒരുപക്ഷെ $150 വരെ എത്തിയേക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ആഗോള GDP വളർച്ച 0.9% ചുരുക്കും. വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് ഇന്ത്യയിൽ CNG വൈദ്യുത നിരക്ക് വർദ്ധിച്ചേക്കാം. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ LPG, മണ്ണെണ്ണ എന്നിവയുടെ സബ്സിഡി വർദ്ധിപ്പിച്ചേക്കും. പെട്രോൾ ഡീസൽ വില ഇനിയും കുത്തനെ കൂടും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ മറ്റൊരു വെല്ലുവിളി. നവംബറിൽ രാജ്യത്തെ ഇന്ധനവില 10 രൂപയോളം കുറച്ചിരുന്നു. എന്നാൽ യുക്രൈൻ സാഹചര്യം പെട്രോൾ വില ഇന്ത്യയിൽ ലിറ്ററിന് 7 രൂപ വരെ കൂടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേക്കാമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത്. അസംസ്കൃത എണ്ണയ്ക്ക് ചൊവ്വാഴ്ച മാത്രം 4% വില ഉയർന്നിരുന്നു. ആവശ്യത്തിൻ്റെ 85% എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് വിലവർദ്ധനവ് വലിയ വെല്ലുവിളി തന്നെയാണ്. കോവിഡിന് ശേഷമുള്ള സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിനെ ഇത് ബാധിച്ചേക്കാം. പണപ്പെരുപ്പം ഉയരുമെന്നതാണ് മറ്റൊരു ഭീഷണി. പെട്രോളിന് വില വർദ്ധിക്കുമ്പോൾ അവശ്യ വസ്തുക്കളുടെ വില ഉയരുന്നത് സ്വാഭാവിക പ്രതിഭാസമാണ്. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചുവെന്ന് അമേരിക്ക ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു. യുദ്ധം ആരംഭിച്ചാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും പോകുകയെന്നും ലോകരാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് ഏക പ്രതീക്ഷ നൽകിയിരുന്നത്. എന്നാൽ ഇറാനിൽ നിന്ന് എണ്ണ വിപണിയിൽ എത്തിത്തുടങ്ങിയാലും റഷ്യയിൽ നിന്നുള്ള ലഭ്യതക്കുറവ് പരിഹരിക്കാനാകില്ല എന്നാണ് കരുതുന്നത്. April-May മാസങ്ങളിലായി 500,000 ബാരൽ അധിക എണ്ണ ഇറാനിൽ നിന്നെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആഗോള എണ്ണവില കുറയ്ക്കാനുള്ള ശ്രമത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. 2008 ജൂലൈയിൽ അന്താരാഷ്ട്ര എണ്ണവില $147 വരെ എത്തിയിരുന്നു. എന്നാൽ ഇതിനു പുറമെ ഗോതമ്പിനും വില കുതിക്കും. എന്നാൽ യുദ്ധവും ഗോതമ്പും തമ്മിൽ എന്ത് ബന്ധമെന്നായിരിക്കും നാം ആലോചിക്കുന്നത്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് റഷ്യ. പട്ടികയിൽ 4 സ്ഥാനത്താണ് യുക്രൈൻ. ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അത് ഗോതമ്പിന്റെ വില വർദ്ധിക്കുന്നതിന് കാരണമാകും. ലോകത്തിന്റെ മൊത്തം ഗോതമ്പ് കയറ്റുമതിയിൽ 1/4 റഷ്യയും യുക്രൈനും ചേർന്നുള്ള സംഭാവന. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് പ്രതിസന്ധി കാരണം നിലവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അതിനിടയിലാണ് പുതിയ പ്രതിസന്ധി. ചെമ്പ്, അലുമിനിയം, കൊബാൾട്ട് യുദ്ധമുണ്ടായ ലോഹവിപണിയെയും കാര്യമായി ബാധിക്കും. പുകക്കുഴൽ നിർമ്മാണം, മൊബൈൽ ഫോൺ നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന പലാഡിയം എന്ന ലോഹത്തിന്റെ വില കൂടുന്നത് ഉപരോധ ഭീഷണി കൂടി നേരിടുന്ന റഷ്യയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. കാരണം പലാഡിയം ഉൽപ്പാദനത്തിൽ റഷ്യ ലോകത്ത് 1 സ്ഥാനത്താണ്. അലുമിനിയം, ചെമ്പ്, കൊബാൾട്ട്, പ്രകൃതിവാതകം എന്നിവയുടെ പ്രധാന ഉൽപ്പാദകരാണ് റഷ്യ. ഉപരോധം വന്നാൽ ആഗോള വിപണിയിൽ ഇവയുടെ വിതരണത്തിൽ വലിയ തടസ്സങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവയുടെ വിലയും കുതിച്ചുയർന്നേക്കാം. ഇതുവഴി ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത വാഹന ഹരിത ഊർജ്ജ മേഖലകൾക്കും റഷ്യൻ അധിനിവേശം തിരിച്ചടിയായേക്കും. 2021-ൽ 37 ലക്ഷം ടൺ അലുമിനിയമാണ് റഷ്യ ഉൽപ്പാദിപ്പിച്ചത്. ആഗോളതലത്തിൽ 6% വിപണി വിഹിതവുമുണ്ട്.
അലുമിനിയം ഏറ്റവുമധികം കയറ്റുമതി ചെയ്യുന്നതും റഷ്യ തന്നെയാണ്. ഈ വർഷം ഇതുവരെ അലുമിനിയം വിലയിൽ 15% വർദ്ധനവാണ് ഉണ്ടായത്. അതോടൊപ്പം വൈദ്യുത വാഹനങ്ങൾ, കാറ്റാടികൾ, സൗരോർജ പാനൽ, പവർ ഗ്രിഡ് എന്നിവയുടെ ഉൽപ്പാദനം ഉയർന്നതിനാൽ ചെമ്പിന്റെ ഉപഭോഗം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. വൈദ്യുത വാഹനങ്ങളിൽ ICT വാഹനങ്ങളെക്കാൾ 4 മടങ്ങ് വരെ അധികം ചെമ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. റഷ്യയിൽ നിന്നുള്ള ചെമ്പിന്റെ വരവ് നിലച്ചാൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ബാറ്ററിയുടെ പ്രധാന ഘടകമായ കൊബാൾട്ടിന്റെയും പ്രധാന ഉൽപ്പാദകരാണ് റഷ്യ. 2021-ൽ കൊബാൾട്ട് വിലയിൽ 90% വരെ വർധനവാണ് ഉണ്ടായിരുന്നത്. ഇവയെല്ലാം ഇന്ത്യക്കും ബാധകമാണ്. ഇത്തരത്തിൽ യുദ്ധം മൂർച്ഛിച്ചു പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളും ഭീഷണികളും വലിയൊരു യുദ്ധവുമായിരിക്കും ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ കോവിഡിൽ നിന്നും നാം കരകയറുന്നതിനിടയിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.